ആരാ ഇത്? എന്താ, എന്ത് വേണം? ആരാ നീ? നിന്നെ അവൻ പറഞ്ഞു വിട്ടതല്ലേ? ആ രാക്ഷസനല്ലേ പറഞ്ഞു വിട്ടത്? എന്താ നിനക്ക് വേണ്ടത്? ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിനക്ക് വേണ്ടത്? അവന്റെ ചാരനായിട്ട് വന്നിരിക്ക, എന്നെ കൊല്ലാത്ത കൊല്ലാൻ. കൊല്ലടാ, എന്നെ കൊല്ലടാ, കൊല്ലടാ, എന്നെ എന്നെ കൊല്ലാൻ, കൊല്ലടാ, കൊല്ല. നീ അവൻ വന്നിരിക്കുന്നു, കൊല്ല. നീ എന്താ ഇത്? കൊല്ലേ. എന്താ മോളെ ഇത്? അച്ഛ, ഇവൻ മറ്റവന്റെ ചാരന, എന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. വേണ്ട മോളെ, ഇവരൊക്കെ പാവങ്ങളാ, നമ്മളെ ദ്രോഹിക്കാൻ വന്നവരല്ല. മോളുവാ, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല അച്ഛാ. എന്തിനു എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ഇവരൊക്കെ ആരാ? അകത്തിപ്പ കണ്ട മാനസിക പ്രശ്നമുള്ള ആള് അനുവിന്റെ ചേച്ചിയ. തരുണിമയെന്ന അനുവിന്റെ ചേച്ചിയെ കാണിച്ചിട്ട് വേണം അനു ആരാണെന്ന് ടീച്ചറിനോട് പറയാൻ. അമ്പാടി നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോ ഞങ്ങളുടെ കോഴ്സ് ഡയറക്ടറായ നരസിംഹനെ സ്വാധീനിച്ച് എന്റെ ചേച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനും അവിടുന്ന് പുറത്തു ചാടി. എന്നാൽ അങ്ങനെ വന്നതിന്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് നരസിംഹനും അറിയാം. അമ്പാടിയെ കൊല്ലാൻ ഉറപ്പിച്ചാണ് ഞാൻ അവിടുന്ന് പുറപ്പെട്ടത്. ഒരു വീട്ടുജോലിക്കാരിയെ പോലും വയ്ക്കാതെ ഞങ്ങൾക്ക് എല്ലാം വെച്ച് വിളമ്പി തന്നതും ഒരു വക്കീൽ ഗുമസ്തന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയതും ദേ എന്റെ എല്ലാമെല്ലാമായ അച്ഛന. പി ജി ഒക്കെ കഴിഞ്ഞ ശേഷം അനുപമയുടെ ചേച്ചിക്ക് ഒരു ജോലി ശരിയായി. എന്റെ അമ്മാവന് അതിനുവേണ്ട എല്ലാ ശുപാർശയും ചെയ്തത്. ഇന്റർവ്യൂവിന് പോകുന്നതിന്റെ തലേദിവസം അമ്മാവൻ പറഞ്ഞനുസരിച്ച് അച്ഛനെയും കൂട്ടി തരുണിമ അമ്മാവന്റെ ഗസ്റ്റ് ഹൗസിലെത്തി. അവിടെ എന്തൊട്ടാ ഞങ്ങളുടെ ജീവിതം തിരിഞ്ഞു തുടങ്ങിയത്, മാറി മറിഞ്ഞത്.